പി വി ശ്രീനജൻ എം എൽ എ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി വി ശ്രീനജൻ, ബ്രഹ്മപുരത്ത് വീണ്ടും ഒരു തീപിടുത്തമുണ്ടായിരിക്കുന്നു, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗം തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മേയർ പറഞ്ഞത്. താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത്? ഞാൻ കളക്ടറും മേയറായിട്ട് സംസാരിച്ചു. അവര് കോർഡിനേഷൻ ലെവലിലേക്ക് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാനിക്കാണ്ട് സിറ്റുവേഷൻ ഇല്ല എന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞത്. മാത്രമല്ല ആരോഗ്യവകുപ്പ് ഡി എംഒ ആയിട്ട് സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വടകോട് കുത്തംകുരിശ് ഹോസ്പിറ്റലിലെ എമർജൻസി ഒരു ആംബുലൻസ് ഇപ്പൊ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു നിർഭാഗ്യകരമായിട്ടൊരു കാര്യം, ഇത് തീ ഒരിക്കലും ഇങ്ങനൊരു ആന്റിസിപ്പേഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. സത്യത്തില് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിംഗ് കൂടിയപ്പോ ഇതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചത് നിർഭാഗ്യകരമാണ്. പക്ഷെ ഇത് കാഷ്വാലിറ്റി സംഭവിച്ച് കഴിഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള നടപടിക്രമത്തിലൂടെ അത് തീ അണയ്ക്കുന്നതിനുള്ള ഒരു എഫേർട്സ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പോകുന്നതിന് മുമ്പ് തീ അണയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സമയം 5:30 കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വരുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നേരമേറെ വൈകും മുൻപ്, അതായത് ഒരു സന്ധ്യയോടുകൂടി തീ അണയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ അവിടെ തന്നെ ഒരു 2-3 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. ഈ വിഷയം സംഭവം നടന്നതിന് ശേഷം ഇപ്പോ 9 യൂണിറ്റുകൾ വിവിധ പ്രദേശങ്ങൾ, തൃക്കോണത്തറ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം നോമേറ്റി ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ പി വി ശ്രീനജൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ